മകൾ അർത്ഥനഅബിനു നടത്തിയ തുറന്നുപറച്ചിൽ മുഴുവനും തള്ളി നടൻ വിജയകുമാർ. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം ശ്രീകാര്യത്തെ വീട്ടിൽ നടൻ വിജയകുമാർ അതിക്രമിച്ചു കടന്നുവെന്ന് കാട്ടി അർത്ഥന സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും അർത്ഥന പറഞ്ഞിരുന്നു. ഇതിലാണിപ്പോൾ വിശദീകരണവുമായി നടൻ വിജയകുമാർ തന്നെ രംഗത്തെത്തിയത്. ഇളയ മീഗൽ മോൾക്ക് അടുത്ത ഹയർ സ്റ്റഡീസിനുള്ള പൈസ ഞാൻ സ്വരൂപിച്ച് കൊണ്ടുവന്നു, നീ അങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു തെറ്റുകാരനായത്, നമ്മൾ അതിക്രമിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കിയത്. കാരണം നിരന്തരമായിട്ട് ഒരു അച്ഛൻ എന്ന നിലയിൽ നമുക്കിവിടെ കരുതൽ അവർക്കുണ്ടാവേണ്ടത് പ്രത്യേകിച്ച് പെൺകുട്ടിയാണ്, നിങ്ങളാണെങ്കിലും അതുണ്ടാവുമല്ലോ, അത് മാത്രമേ ചെയ്തുള്ളൂ, അല്ലാതെ വേറെ ഒരു അതിക്രമിച്ചു കിടക്കലോ നിയമ ലംഘിക്കലോ ഒന്നും നടന്നിട്ടില്ല. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ റെക്കോർഡിക്കലിയാണ്. ഞാനും ഭാര്യ ബിനുവുമായിട്ടുള്ള വിവാഹമോചനം ഇതുവരെ നടന്നിട്ടില്ല. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അസാന്നിധ്യത്തിൽ അവർക്ക് അനുകൂലമായ വിധി വന്നു. പക്ഷേ ഞാൻ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് കൊടുത്ത കേസ് ഇപ്പോഴും നടക്കുകയാണ്. എൻ്റെ രക്തമാണ് എൻ്റെ മക്കൾ, അവരുടെ സുരക്ഷ എനിക്ക് നോക്കിയേ മതിയാകും. ഇളയ മകളുടെ പഠന വിവരം തിരക്കാൻ വേണ്ടിയാണ് അവിടേക്ക് പോയത്. ഫോൺ ചെയ്തെങ്കിലും എനിക്ക് അവരെ ആരെയും കിട്ടിയില്ല. ഞാൻ വിളിച്ചാൽ അമ്മ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാറില്ല. ഒരച്ഛൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം എനിക്ക് അവരോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ നേരിട്ട് പോയി കാണാൻ പോകുവാൻ തീരുമാനിച്ചത്. ലിസ്റ്റൻ സ്റ്റീഫനിൽ നിന്ന് കുറച്ച് പണം വാങ്ങി മകളുടെ ആവശ്യത്തിനായി ഭാര്യ ബിനുവിൻ്റെ ഉള്ളൂർ കാനറ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതായും നടൻ പറഞ്ഞു. പണം കിട്ടിയോയെന്ന് ചോദിച്ചറിയണമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഇളയ മകൾ വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളോട് പഠനകാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവൾ മഴ പെയ്യുന്നു, ഞാൻ അകത്തോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുപോയി. അവൾ ഗേറ്റ് തുറന്നു തന്നിരുന്നു, എന്നാൽ വീട് പൂട്ടിയിരുന്നു. ജനാല വഴിയാണ് അവരോട് സംസാരിച്ചത്. ഇതിനിടെ മൂത്ത മകൾ അർത്ഥന ഇറങ്ങി വന്നു. അർത്ഥന കാനഡയിലാണ് എന്നാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ അവൾ അഭിനയിച്ചുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ കാനഡയിലുള്ള മകൾ എങ്ങനെയാണ് നാട്ടിൽ സിനിമയിൽ അഭിനയിക്കുന്നത്? എൻ്റെ ശത്രുക്കളുടെ പടത്തിൽ പോയി മകൾ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായും ഒരച്ഛനിൽ ടെൻഷനാകും. ഈ മകളെയാണ് ഒരു വർഷം കഴിഞ്ഞ് ഈ വീട്ടിൽ ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു, മോളെ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ സിനിമയിൽ അഭിനയിക്കാൻ പോയോ? അവൾ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കും, അത് വേറെ ആരും അറിയേണ്ടായെന്ന്. ഇത്രയും പറഞ്ഞ ശേഷം എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് പിറ്റേന്ന് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോയി. ഈ കുട്ടികൾ ഗേറ്റ് തുറന്ന് എന്നെ അകത്തേക്ക് കയറ്റി സംസാരിക്കാനിടയാക്കിയത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. പണ്ടൊക്കെ നമുക്ക് മക്കളോട് വല്ലതും ചോദിക്കാനും ശകാരിക്കാനും അർഹത ഉണ്ടായിരുന്നു, അത് അവർ അനുസരിക്കും. എന്നാലിപ്പോൾ മക്കൾ അതും വീഡിയോ ആക്കി പ്രചരിപ്പിക്കുമെന്നും നടൻ പറഞ്ഞു.